ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എലിയെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനുള്ള അടിപൊളി മൂന്ന് സൂത്രങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണ് അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ പുകയിലയാണ്. നമ്മൾ പറയുന്നത് പുകലെന്നാണ് കേട്ടോ. പുകല ആണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിനും അർബുദത്തിനും കാരണമായ ഒരു വസ്തുവാണ് കേട്ടോ. അതുകൊണ്ട് ആരും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രാണികളെയും കീടങ്ങളെയൊക്കെ ഒഴിവാക്കാനും എലിയെ കൊല്ലാനും ഒക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള കാര്യമാണ് പുകലെന്ന് പറയുന്നത്. അപ്പോൾ പുകല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ പുകലെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ദേ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരുന്നത്. അരിപ്പൊടിയിലേക്ക് ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അരിപ്പൊടിയിലേക്കാണ് പുകല നമ്മളിട്ട് കൊടുത്തത്. കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരല്പം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുക ക്ലിനിക് പ്ലസിൻ്റെ ഷാംപു ആണ്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ക്ലിനിക് പ്ലസിൻ്റെ. അപ്പോൾ ഇതൊന്ന് കുഴഞ്ഞ് വരുന്നൊരു പരുവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഷാംപു ചേർത്തിരിക്കുന്നത്. പിന്നെ എലി ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു പുകലയുടെ സ്മെല്ല് അത്രമാത്രം കിട്ടത്തില്ലല്ലോ. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഷാംപു ചേർത്തത്. ഈ സോപ്പ് പൊടി ഷാംപൂസൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വയറിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും കേട്ടോ എലിയുടെ. പിന്നെ പുകലെന്ന് പറയുന്ന സാധനം ചത്തും പോകുന്നതാണല്ലോ. അപ്പോൾ ഇത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഴഞ്ഞ് കിട്ടിയ സാധനത്തിന് നമുക്ക് ഒന്നുകൂടി ഉരുട്ടി അത് റെഡിയാക്കി എടുക്കുക. ഒരു ബോൾസിൻ്റെ പരുവത്തിലേക്കാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരേ ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സംഭവം റെഡിയായിരിക്കുകയാണ്. എലിക്കുള്ള ഫുഡ് റെഡിയായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ടൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് നിങ്ങളുടെ വീട്ടിലുള്ള ക്രീം ബിസ്ക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ. ഗുഡ് ഡേയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി. ബിസ്ക്കറ്റ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് പൊടിച്ചിടുവാണ് കേട്ടോ. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഒരു ചെറിയ തരിപ്പരുവത്തിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്മെല്ലുള്ളപ്പോൾ ഇത് എലിയെ ഭയങ്കരമായി ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കുഴച്ച് നന്നായിട്ട് ഇതൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന തരത്തിലോട്ടൊന്ന് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി തണുവ് പോരാൻ തോന്നി ഒരല്പം ഷാംപു ചേർക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈയ്യൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇതിൽ പറ്റി പിടിച്ചിരുന്നോളും കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയതിന് ശേഷം നമുക്കിതെടുത്തിട്ട് എവിടെയാണോ എലിശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ആ പരിസരത്തൊന്നും വെള്ളമോ അല്ലെങ്കിൽ ഇതിന് വെപ്രാളവും പരവേശമൊക്കെ ഉണ്ടാവും ഇത് കഴിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ കുടിക്കാൻ വെള്ളമൊന്നും നമ്മൾ വെച്ച് കൊടുക്കാൻ പാടുള്ളത്. ഇതേപോലെ ബോൾസാക്കി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എലി കഴിക്കുക, എലി ചത്തു പോവുക ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ബിസ്ക്കറ്റ് കൊണ്ട് നന്നായിട്ട് ബോൾസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ചെയ്തു കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് എലി കഴിക്കും കേട്ടോ. എലി കഴിക്കുകയും ചെയ്യും, ചത്തും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ബോൾസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലത്ത് എലിശല്യം ഉണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എലി കഴിച്ചോളും. അപ്പോൾ എലി അങ്ങനെ ചത്തും പൊക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകണം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളിത് വീണ്ടും പുകലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരല്പം നമുക്ക് മുറിച്ചെടുക്കണം. ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കുക, ബാക്കി എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരല്പം മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേ നല്ലൊരു മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം കേട്ടോ മുറിക്കാൻ. ടിഷ്യൂല് വെച്ച് മുറിച്ചിട്ട് ശരിയാവുന്നില്ല, നമുക്ക് ടേബിളിലോട്ടൊന്ന് വെച്ചിട്ട് മുറിക്കാം. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ. അപ്പോൾ രണ്ട് ടിപ്പിന് ആവശ്യമുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കത്തിയിലെ കത്തി ഇതിന് ശേഷം നന്നായിട്ട് കഴുകി വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര മണമായിരിക്കും കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ആ ഒരു മണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അരിയുമ്പോൾ അതിൽ പുകലയുടെ വരും. പുകലെന്ന് പറയുന്ന സാധനം അർബുദം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. ബാക്കി നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓരോ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും പുകല അരിഞ്ഞതുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു പഴയ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ പഴയതായിരിക്കണം. കുറച്ച് ദോശമാവ്, ഒരു സ്പൂണോളം ദോശമാവ് മാത്രം ആദ്യം എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചോറാണ് കേട്ടോ. അപ്പോൾ ചോറെടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്ന പരുവത്തിലേക്ക് ചെയ്യുവാണ് നല്ലതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ
പുകലയും കൂടിയാണ്. അപ്പോൾ ഇത് ചോറ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എവിടെയെങ്കിലും നമ്മുടെ ഫുഡൊക്കെ വെക്കുന്ന വേസ്റ്റിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കുറച്ച് ഇതെടുത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിൽ തന്നെ കാണിക്കാം കേട്ടോ, അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ച ദോശമാവും ചോറും കൂടിയുള്ള ആ മിക്സിനെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെക്കാം. മറ്റത് അടുത്തൊരു ടിപ്പിനും കൂടി വേണം കേട്ടോ. അപ്പോൾ അതാണ് പുകയില കുറച്ച് കൂടുതലിരിക്കുന്നത്. ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ച് പുകയില എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കുക. വീണ്ടും നമുക്കൊരല്പം ഈ ചോറും ദോശമാവും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് എലി കഴിക്കുകയും എലി ചത്തു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അനുക്കുട്ടി പറയുവാണെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കഷ്ണം കൂടി എൻ്റെ മേളിൽ വെച്ച് കൊടുക്കാമെന്ന്, ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് എലി കഴിച്ചിട്ട് പോകും കേട്ടോ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും, നിങ്ങൾക്ക് നല്ല എലിക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും സാധനമൊക്കെ ഇതിൻ്റെ പുറമെ വെച്ച് കൊടുത്താൽ എലിയെ കൂടുതലായിട്ട് ആകർഷിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണേ. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാൽ മൂന്നാമത്തെ ടിപ്പിന് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്ന മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മൈദ മാത്രം എടുത്താൽ മതി കേട്ടോ. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇടുക. മൈദ ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളമൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് കൈയൊന്ന് കൊണ്ട് കുഴക്കുന്ന പരുവത്തിന് നമുക്ക് മതി. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കത്തില്ല, അതേപോലെ പരുവത്തിൽ മതി. ഒത്തിരി ലൂസാക്കി കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ കൈയിലൊട്ടി പിടിക്കുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടത് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി പച്ചവെള്ളം ഒഴിക്കാതെ നമ്മുടെ വീട്ടിൽ ഫ്രൈ ചെയ്ത ഏതെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ ഈ മൈദയിൽ കുഴച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കൊരു ഉണ്ടയുടെ പരുവത്തിൽ പിടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഒത്തിരി ആയിട്ടുള്ള ചെയ്യത്തില്ല കേട്ടോ, ഒന്നോ രണ്ടോ ബോൾസൊക്കെ കിട്ടാവുന്ന പരുവത്തിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ അതേ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മുടെ കൈയുടെ വെള്ളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച പുകലുണ്ടല്ലോ, പുകല കുറച്ചെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി നമ്മളൊരു ബോൾ പരുവത്തിലാക്കി വയ്ക്കുക. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇത് വന്ന് എലി കഴിക്കുമായിരിക്കും, മൈദ കഴിക്കുന്നതായിരിക്കും. എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ മൈദ, ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പുറമെ എന്തെങ്കിലും കൂടെ വെച്ച് കൊടുക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് കൂടുതലായിട്ട് എലിശല്യം കാണുന്നത്. ആ ഭാഗങ്ങളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ എലി വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴിക്കുകയും ചത്തു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന മൂന്ന് ടിപ്സുകളാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.